ഹലോ എല്ലാവർക്കും, ഫുഡ് ഫിയസ്റ്റയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺ ഉള്ളതും ഇല്ല ചിക്കനും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെ എക്സസ് വാട്ടർ നമുക്കിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കളയാം. കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്, അതുകൊണ്ട് ഇതിൽ അല്പം പോലും വെള്ളം ഉണ്ടായിക്കൂടാ. ഇപ്പം ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 15-30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സവാള ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, കാരണം ഇത് നമ്മൾ ലാസ്റ്റിൽ അരച്ചെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കറി പൗഡറും ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ കറി പൗഡറും ചേർത്ത് കൊടുക്കാം. മദ്രാസ് കറി പൗഡർ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി പൗഡർ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു നുള്ള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 400 മില്ലി ലിറ്റർ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ വേവിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് 10-15 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളിയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഇത് നമ്മൾ മാറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ ഗ്രേവി തണുത്തു. ഇപ്പം ഞാനൊരു ബ്ലെൻഡർ വെച്ച് അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് മിക്സിയുടെ ജാറ് വെച്ചും ഇത് അരച്ചെടുക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സെയിം പാനിൽ എക്സസ് ആയിട്ട് വന്ന എണ്ണയൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ തുടച്ചെടുക്കുകയാണ്. അതിലോട്ട് ഇനി ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് ബാച്ചിൽ ചിക്കൻ ഫുൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഞാൻ സെക്കൻഡ് ബാച്ചും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചിൽ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എൻ്റെ പാൻ ചെറുതായതുകൊണ്ടാണ് ഞാൻ ബാച്ചായിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പാൻ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഗ്രേവി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യുക.
ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്, നിങ്ങൾക്ക് ഫ്രോസൺ ആയിട്ടുള്ളതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.